हाय फ्रेंड्स, वेलकम बैक टू इसास ब्लॉगर प्लानेट। इन या सिंपल चॉकलेट केक रेसिपीयुमायिट्टाण वन्निट्टुल्लत्। अप्पो अत एंगनेयाण चेय्युन्नत एन्न नमुक्क नोक्काम। अतिनु वेण्डि आद्यम ड्राई इंग्रीडियंट्स नमुक्कोन्न तरिच्चेडुक्काम। 1/2 कप्प मैदा, 3 टेबिस्पून कोको पौडर, 1 टेबिस्पून बेकिंग पौडर, 1/2 टेबिस्पून बेकिंग सोडा, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഷുഗർ നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ആ എഗ്ഗ് നമുക്ക് ഈ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം 2 ടേബിൾസ്പൂൺ വാനില എസൻസ്, നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഷുഗറും, പിന്നെ 3 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ തരിച്ചിട്ടാണ് ആ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് അത് ടൈറ്റ് ആകും. അങ്ങനെ നമ്മുടെ ബാറ്ററി ഏകദേശം റെഡിയായി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡറും ഇളം ചൂടുള്ള പാലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം. കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് കുറച്ച് മൈദ അതിലേക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല, അപ്പോൾ ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ പോയതിന് ശേഷം ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ടിന്ന് വെക്കാം. എന്നിട്ട് അത് അടച്ച് വെക്കാം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. കേക്ക് ബേക്ക് ആവുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്ററി ഇല്ലാത്തവർക്ക് ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. വളരെ സ്റ്റിഫായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം കിട്ടും. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായി ആദ്യം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മെൽറ്റ് ആവും വരെ ഇളക്കി കൊടുക്കുക. സോഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷം ഞാനത് എടുത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അത് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് ഐസിങ് ചെയ്തെടുക്കാം. ആദ്യം ബേസ് പാർട്ടിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർക്കാം, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ പാർട്ടും വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അത് ഐസിങ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ വരക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ആ ചോക്ലേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് വാഞ്ചോ കേക്കിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പുതിയൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.